തിരുവനന്തപുരം തിരുവല്ലത്ത് സ്ത്രീധന പീഡനത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളെ പിടികൂടി പോലീസ്. ആത്മഹത്യ ചെയ്ത ഷെഹനയുടെ ഭർത്താവ് നൌഫലിനെയും മാതാപിതാക്കളെയുമാണ് പിടികൂടിയത്. മൂവരും ഒരു മാസമായി ഒളിവിലായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്നാണ് പ്രതികളായ ഷെഹനയുടെ ഭർത്താവ് നൌഫൽ, നൌഫലിന്റെ മാതാവ് സുനിത, പിതാവ് നജീം എന്നിവരെ പോലീസ് പിടികൂടിയത്. ബംഗളൂരു, ഹൈദരാബാദ്, മധുര, വിജയവാഡ അടക്കമുള്ള നഗരങ്ങളിൽ പ്രതികൾ ഒളിവിൽ കഴിഞ്ഞു. സംസ്ഥാനം വിട്ട പ്രതികൾക്കായി CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കെ ഇവർ കേരളത്തിലേക്ക് മടങ്ങിയെത്തി. പ്രതികളുടെ നീക്കം തുടർച്ചയായി നിരീക്ഷിച്ചു വന്ന പോലീസ് ഇവരെ പിടികൂടുകയായിരുന്നു. പ്രതികളെ തിരുവല്ലം സ്റ്റേഷനിലെത്തിച്ചപ്പോൾ ഷെഹനയുടെ ബന്ധുക്കൾ പ്രതിഷേധവുമായി എത്തി. പ്രതികളെ പിടികൂടുക ശ്രമകരമായിരുന്നുവെന്ന് ഫോർട്ട് SCP ഷാജി പറഞ്ഞു. പോലീസിന് പിടി തരാതിരിക്കത്തക്ക രീതിയിലുള്ള എല്ലാ പ്രിക്കോഷൻസും അവർ എടുത്തിട്ടുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയോ ട്രാൻസാക്ഷൻസ് നടത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വളരെ പ്രയാസകരമായിരുന്നു കണ്ട് എത്തുന്നതിനായിട്ട്. പൊളിച്ച് താമസിപ്പിക്കുന്നതിന് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. പോലീസിനും മാധ്യമങ്ങൾക്കും കുടുംബം നന്ദി പറഞ്ഞു. മാധ്യമങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിച്ചു. പോലീസും എല്ലാം ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരുന്നെങ്കിലും കേരള പോലീസ് പിന്നെ മാധ്യമങ്ങൾ അന്നുതൊട്ട് ഇന്ന് വരെ 28 ദിവസമായി. അന്നുതൊട്ട് ഇന്ന് വരെ എല്ലാ മാധ്യമങ്ങളും ഞങ്ങളോട് വളരെയധികം സഹകരിച്ചു. എല്ലാവർക്കും നന്ദി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.